യു ഡി എഫുകാർ ഇനിയെങ്കിലും മനസ്സിരുത്തി ആലോചിക്കേണ്ടുന്ന ഒരു കാര്യം, ഈ സംഘി ഭീകരത എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. വാക്കും പോക്കും കെട്ട ഡൽഹി പോലീസിനെ കൊണ്ട് കേരളത്തിലെ യു ഡി എഫ് എം പിമാരെ തല്ലിച്ചെങ്കിൽ ആ സംഘി ഭീകരതയോടൊപ്പമാണ് കേരളത്തിലെ വികസന പദ്ധതിക്ക് തുരങ്കം വയ്ക്കാൻ കുറ്റി പറിക്കാൻ നിങ്ങൾ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത് എന്ന് മനസ്സിൽ കുറിച്ചിട്ടേക്കുക. പാർലമെൻറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന എം പിമാരെ പോലീസ് തല്ലിച്ചതയ്ക്കുക എന്നുള്ളത് ഭരണകൂട ഭീകരതയുടെ അടയാളമാണ്. ഭരണകൂട ഭീകരത ഇവിടെ പിണറായി വിജയനാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് നാഴികയ്ക്ക് 40 വട്ടം ഇപ്പോൾ യു ഡി എഫുകാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു വനിതാ എം പിയെ പുരുഷ പോലീസുകാർ വലിച്ചിഴച്ചു എന്ന് രമ്യാ ഹരിദാസ് ആരോപിക്കുന്നത് ശരിയാണ് എങ്കിൽ നിങ്ങൾ ഉറക്കെ മുദ്രാവാക്യം വിളിക്കേണ്ടത് മോദിക്കും അമിത്ഷായ്ക്കുമെതിരെയാണ്. ലോക്സഭയിൽ ഈ തല്ലുവൊക്കെ കിട്ടിയതിനു ശേഷം കയറി ചെന്ന കേരളത്തിൻ്റെ എം പിമാരുടെ പ്രതിഷേധത്തിൻ്റെ ഊർജം പോലും നന്നേ കുറവായിരുന്നു. എൻ്റെ ചേമ്പറിലൊന്ന് എനിക്ക് പരാതി എഴുതരൂ എന്ന് സ്പീക്കർ പറഞ്ഞപ്പോൾ കവളത്ത് കിട്ടിയ അടിയുടെ വേദനയും പുരുഷ പോലീസുകാർ വലിച്ച് ഇഴച്ചതിൻ്റെ വേദനയും ഒക്കെ കേരളത്തിലെ എം പിമാർ മറന്നുപോയോ? ഉച്ചത്തിൽ ശബ്ദിക്കണമായിരുന്നു. 20 പേരേ ഉള്ളുവെങ്കിൽ 20 പേർ ആ ഭരണകൂട ഭീകരതയ്ക്കെതിരെ പോലീസ് നരനായാട്ടിനെതിരെ പ്രതിഷേധിക്കണമായിരുന്നു. പിണറായി വിജയനായിരുന്നുവെങ്കിൽ കാണാമായിരുന്നു. ഇതിപ്പോൾ മോദി സാറായി പോയില്ലേ? അമിത്ഷായുടെ പോലീസായി പോയില്ലേ? ഇവിടെയാണ് പ്രശ്നം. ഇതിപ്പോൾ കേരളത്തിലെ യു ഡി എഫ് അനുകൂലികൾ പറഞ്ഞു വരുത്താൻ ശ്രമിക്കുന്നത് പിണറായി വിജയൻ ഡൽഹിയിൽ ചെന്ന് മോദിയോട് പറഞ്ഞ് ഈ എം പിമാരെ ഡൽഹി പോലീസിനെ കൊണ്ട് തല്ലിച്ചു എന്നായിരിക്കും. അതാണല്ലോ അവസ്ഥ. പ്രതിഷേധം നടത്താനുള്ള അവകാശം പോലും തടയുന്ന തരത്തിൽ ഭരണകൂട ഭീകരത അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടീമിനോടൊപ്പം ചേർന്നാണ് ഈ നാടിൻ്റെ വികസന പദ്ധതികളെ അട്ടിമറിക്കാനുള്ള ശ്രമം നടത്തുന്നത്, പാർലമെൻറ്റിനുള്ളിൽ ഒരേ സ്വരത്തിൽ വാദിക്കുന്നത്. വി മുരളീധരനും കെ സി വേണുഗോപാലും റെയിൽവേ മന്ത്രിയോട് പറയുന്നത് അരുത് ഈ പദ്ധതിക്ക് അനുവാദം കൊടുക്കരുത് എന്നാണ്. ജോൺ ബ്രിട്ടാസ് അത് ചൂണ്ടിക്കാട്ടി. തത്വത്തിൽ അംഗീകാരം നൽകിയ ഒരു പദ്ധതിക്ക് കേരളത്തിലെ കുറേ ബി ജെ പിക്കാർ വന്ന് പറയുമ്പോൾ, കേരളത്തിലെ കുറേ യു ഡി എഫുകാർ വന്ന് പറയുമ്പോൾ, അയ്യോ ഞങ്ങളതിൽ അന്തിമ തീരുമാനം എടുത്തിട്ടില്ല എന്ന് പറഞ്ഞ് ഒളിച്ചു കളിക്കുന്ന റെയിൽവേ മന്ത്രിയുടെ നിലപാടുകളെ പറ്റിയാണ്. അപ്പോൾ ബി ജെ പിയും കോൺഗ്രസും മുസ്ലിം ലീഗും ഒക്കെ ഒന്നിച്ചെതിർത്തുകൊണ്ടിരിക്കുന്ന ഒരു പദ്ധതി, ആ പദ്ധതിക്കെതിരായി നടത്തിയ സമരമാണ്. ബി ജെ പി നേതൃത്വം നൽകുന്ന പോലീസ് നിഷ്കരുണം തല്ലിത്തകർക്കാൻ നോക്കിയത്. കേരളത്തിലെ എം പിമാർ അപ്പോൾ എന്തു ന്യായമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്? കേരളത്തിൽ നിയമം കയ്യിലെടുത്ത് മണ്ണെണ്ണക്കുപ്പിയുമായി പ്രതിഷേധത്തിനിറങ്ങിയ ആൾക്കാർക്കെതിരെ പോലീസ് നിയമനടപടികൾ സ്വീകരിക്കാൻ മുന്നോട്ട് വന്നപ്പോൾ അതാണ് ഭരണകൂട ഭീകരത. ഇവിടെ മനുഷ്യരെ മുഴുവൻ തല്ലി ചതച്ചിരിക്കുകയാണ് എന്ന നിലയിൽ വാദങ്ങൾ ഉയർത്തിയവരുടെ കവളത്താണ് അമിത്ഷായുടെ ഡൽഹി പോലീസ് അടിച്ചത്. പ്രതിഷേധത്തിനെന്തേ ഊർജമില്ലാത്തത്? പിണറായി വിജയൻ്റെ പോലീസാണ് അടിച്ചിരുന്നതെങ്കിൽ ആവേശത്തോടുകൂടി മുദ്രാവാക്യം മുഴക്കുമായിരുന്നല്ലോ, പാർലമെൻറ്റ് സ്തംഭിപ്പിക്കുമായിരുന്നല്ലോ. ഇതെന്താ മോദിയുടെയും അമിത്ഷായുടെയും പോലീസിൻ്റെ തല്ല് കിട്ടുന്നത് വേറൊരു തരത്തിൽ സുഖമുള്ള കാര്യമാണോ? അത് വെറുതെ 4 വാചകങ്ങളിൽ ഒതുക്കാനുള്ള പ്രതിഷേധം മാത്രമായി നിർത്താനാണോ? എൻ്റെ പൊന്നു സാറന്മാരെ, ഈ ബി ജെ പിക്കാരെ, സംഘപരിവാറിനെ നിങ്ങൾ വിശ്വസിക്കരുത്.